ഹലോ, അപ്പൊ ഇന്ന് നമുക്ക് ഇച്ചിരി മത്തങ്ങ കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് മത്തങ്ങ അരിശേരിയൊന്ന് ഉണ്ടാക്കി നോക്കാം. ആദ്യം തന്നെ നമുക്ക് മത്തങ്ങയുടെ തൊലി കളഞ്ഞെടുക്കാം കേട്ടോ. അതിനായിട്ട് വേണ്ട ഇതുപോലെ നമ്മൾ ചെത്തിക്കൊടുക്കുക. ചെത്തുമ്പോൾ സൂക്ഷിക്കുക, ഇതിന് കട്ടിയുള്ളത് കൊണ്ട് തന്നെ കൈയൊന്നും മുറിയാതിരിക്കാനും ശ്രദ്ധിക്കുക. പിന്നെ നമുക്കിത് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിനകത്തോട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പെടുത്തു. പിന്നെ മൂന്ന് മുളകാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് ഒന്നെങ്കിൽ അരച്ച് ചേർക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടത്തിൽ തന്നെ ചേർക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ കൂടത്തിൽ ചേർക്കാൻ വേണ്ടി മൂന്ന് മുളക് അങ്ങോട്ട് എടുത്തു, അതിനകത്തേക്ക് ഇട്ടു. പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി എടുത്തു. വെള്ളം ഒരുപാട് വേണ്ട കേട്ടോ, ഒത്തിരി വേവില്ലാത്തത് കൊണ്ട്. പിന്നെ ഞാനത് കുക്കറിനകത്തൊട്ടിട്ട് അടുപ്പത്തൊട്ട് വെച്ചിട്ടുണ്ട്. മത്തങ്ങ അവിടെ നിന്ന് വേകുമ്പോഴത്തേക്ക് ഞാൻ തേങ്ങ ചിരണ്ടി വെച്ചു. പിന്നെ രണ്ട് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, ഇച്ചിരി ജീരകവും രണ്ട് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം തന്നെ മിക്സിയുടെ ജാറിനകത്തോട്ട് ആ രണ്ട് ചുമന്നുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ജീരകവും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ആ വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ആ കൂടത്തിൽ തന്നെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരിച്ചിരി തേങ്ങ എടുത്തിട്ട് നമുക്ക് ആദ്യമേ ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് അരയണം. ഉള്ളിയും ജീരകമൊക്കെ നന്നായിട്ട് അരയണം. അപ്പോൾ അതൊന്ന് ആദ്യമേ അരച്ചു കൊടുക്കാം. അപ്പോൾ ദേ നമ്മുടെ വെളുത്തുള്ളിയും ജീരകവും ചുമന്നുള്ളിയൊക്കെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ബാക്കിയിരിക്കുന്ന തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഒത്തിരി അരയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇച്ചിരി തേങ്ങ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കടുക് പൊട്ടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ ഇട്ട് വറക്കാനുള്ളതാണ്. അതുകൊണ്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് ഒതുക്കിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മത്തങ്ങ ദേ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുക്കറിനകത്തിരുന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്, എന്നാണെങ്കിൽ നമുക്കൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ അരപ്പില്ലേ തേങ്ങാപ്പീരയൊക്കെ അതെല്ലാം അവിടെ കൂട്ടി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടങ്ങ് ഇളക്കുക. എന്നിട്ട് നമുക്കത് ചെറിയ തീയെ വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. തിളക്കേണ്ട, ഒത്തിരി തിളക്കണമെന്നില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. പിന്നെ നമ്മൾ തീ കത്തിച്ചൊരു പാത്രം വെച്ചു, അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായപ്പോഴത്തേക്ക് നമ്മൾ കടുകിട്ട് കൊടുത്തു. കടുക് നന്നായിട്ട് പൊട്ടട്ടെ. പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് നമ്മൾ ഇച്ചിരി തേങ്ങ മാറ്റി വെച്ചില്ലായിരുന്നോ മുമ്പേ, ഒരു തുള്ളി. അതെടുത്ത് നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അത് ബ്രൗൺ കളർ ആയൊന്നിടം വരെ നമ്മളങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ എന്നിട്ട് ഒരു രണ്ട് വറ്റൽമുളക് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. അതും കൂടെ മൂപ്പിച്ചു. എന്നിട്ടിതാ നമ്മുടെ മത്തങ്ങയ്ക്കകത്തോട്ട് നമ്മൾ ഒഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മത്തങ്ങ അരിശീർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.